ലോകത്തിലെ വലിയ നിശാശലഭങ്ങളിലൊന്നാണ് അറ്റ്ലസ് മൂത്തുകൾ. ദക്ഷിണേന്ത്യയിലും ശ്രീലങ്കയിലും കാണുന്ന ഇനം അറ്റാക്കസ് ടാപ്രോബാനിസ് എന്നാണ് അറിയപ്പെടുന്നത്. ചിറകുകൾ വിടർത്തുമ്പോൾ 24 സെന്റിമീറ്ററോളം വീതിയുണ്ടാകും. ചിറകുകളുടെ അഗ്രത്തെ ഡിസൈൻ പാമ്പിൻ്റെ തലയോട് സാമ്യമുള്ളതാണ്. അതിനാൽ ഇതിനെ സർപ്പശലഭം എന്നും വിളിക്കാറുണ്ട്. ആൺശലഭത്തേക്കാൾ വലിപ്പമുള്ളതാണ് പെൺശലഭങ്ങൾ. ആൺശലഭങ്ങളുടെ ആൻറ്റിനകൾക്കും പ്രത്യേകതയുണ്ട്. വിടർന്ന് തെങ്ങോല പോലെ മനോഹരമായവയാണ് അവയുടെ ആൻറ്റിനകൾ. വിരിഞ്ഞിറങ്ങുന്ന ഈ നിശാശലഭത്തിന് വദനഭാഗങ്ങൾ ഒട്ടും വികസിച്ചിട്ടുണ്ടാവില്ല. ഒരർത്ഥത്തിൽ വായില്ല എന്നു തന്നെ പറയാം. അതുകൊണ്ട് മരിക്കുമ്പോഴും ഭക്ഷണം ഒന്നും കഴിക്കാൻ പറ്റില്ല. ലാർവാഘട്ടത്തിൽ കഴിച്ച ഭക്ഷണത്തെ കൊഴുപ്പായി സൂക്ഷിച്ചു വെച്ചത് ഉപയോഗിച്ചാണ് അതിൻ്റെ പിന്നീടുള്ള ജീവിതകാലം മുഴുവൻ കഴിച്ചു തീർക്കുന്നത്. 1-2 ആഴ്ച മാത്രമാണ് ഇവയുടെ ആയുസ്. അക്കാലത്ത് കൂടുതൽ ഇളകിപ്പറക്കാനൊന്നും ഇവ തയ്യാറാവില്ല. ഏതെങ്കിലും ഇടത്ത് അനങ്ങാതെ വിശ്രമിക്കുകയാണ് ചെയ്യുക. രാത്രി മാത്രമാണ് അല്പമെങ്കിലും പറക്കുക. പകൽ വളരെ സാത്വികനായി എവിടെയെങ്കിലും വിശ്രമിക്കും. കൂടുതൽ ഇളകിപ്പറന്നാൽ ഊർജനഷ്ടം അവയുടെ ആയുസ് ഒടുക്കും എന്ന് അവയ്ക്കറിയാം. വലിപ്പവും ചിറകിലെ ഭീകര അടയാളങ്ങളും മറ്റ് ഇരപിടിയന്മാരെ അകറ്റി നിർത്താൻ സഹായിക്കുന്നുണ്ട്. പെൺനിശാശലഭങ്ങൾ പ്രസരിപ്പിക്കുന്ന ശക്തമായ ഫിറമോൺ ആണ് ആൺശലഭത്തെ വശീകരിച്ച് അരികിലെത്തിക്കുന്നത്. കാറ്റിനനുകൂലമായി നിന്ന് അവയുടെ പിൻഭാഗത്തുള്ള ഫിറമോൺ ഗ്രന്ഥികളിൽ നിന്നും അനവരതം ഇവ ഫിറമോൺ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടേയിരിക്കും. ആൺശലഭത്തിൻ്റെ തെങ്ങോല പോലെ വിടർന്ന ആ ആൻറ്റിനകൾ സൂക്ഷ്മഗ്രാഹികൾ ഉള്ളവയാണ്. കിലോമീറ്ററുകൾ അകലെ നിന്ന് പോലും പെൺഫിറമോൺ സാന്നിധ്യം അവയ്ക്ക് അറിയുവാൻ കഴിയും. ശലഭജീവിതകാലത്ത് ഒരു ഭക്ഷണവും കഴിക്കാതെ, പറന്നു നടക്കാതെ, വെറും ഇണചേരലിനായി മാത്രം ജീവിച്ചു തീർക്കുന്ന ഒരു ജീവിതം. സന്തതി പരമ്പരകളെ നിലനിർത്താനായി ജീവിക്കുന്ന സർപ്പസൗന്ദര്യ നിശാശലഭം.